2020 സെപ്റ്റംബറിൽ ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് യോഷിഹിദെ സുഗ. കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും അവകാശ സംരക്ഷണത്തിനായി പാർലമെന്റിൽ നടത്തിയ സ്തുത്യർഹ പ്രവർത്തനങ്ങൾക്കുള്ള പാർലമെന്ററി ഗ്രൂപ്പ് ഫോർ ചിൽഡ്രൻ അവാർഡിന് അർഹനായ മലയാളി കെ കെ രാഗേഷ്. 2020 സെപ്റ്റംബറിൽ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിന്റെ ഭാഗമായി ഇന്ത്യയിൽ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള കരാർ ലഭിച്ച സ്ഥാപനം ടാറ്റ പ്രോജക്ട്സ് ലിമിറ്റഡ്. 2020 സെപ്റ്റംബറിൽ വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് പബ്ലിഷേഴ്സിന്റെ ഗോൾഡൻ ബെൻ ഓഫ് ഫ്രീഡം അവാർഡിന് അർഹയായത് ജിനത് ബിദോയ ലിമ. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ ഭാഗമായി ഇന്ത്യയിൽ പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നിലവിൽ വരുന്ന സ്ഥലം ദർഭംഗ, ബീഹാർ. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ആശുപത്രി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കൊച്ചി. SBIയുടെ സഹകരണത്തോടെ ഇന്ത്യയിലെ ആദ്യ കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് വാച്ച് പുറത്തിറക്കിയ കമ്പനി ടൈറ്റൻ. 2020 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത നൃത്തകലാ പണ്ഡിതയും സാംസ്കാരിക ചരിത്രകാരിയുമായ വ്യക്തി കപില വാത്സ്യായൻ.